നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനെതിരെ നിർണായക നീക്കവുമായി ബ്രിട്ടൻ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ് ഇറാനെതിരെ ബ്രിട്ടൻ നടത്തിയിരിക്കുന്നത് യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് ആയുധങ്ങളും നൽകി എന്ന കാരണത്താലാണ് ഇറാനെതിരെ യു കെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബറിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ തുടർച്ചയായാണ് പുതിയ ഉപരോധം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ആയുധങ്ങൾ കൈമാറാൻ സഹായിച്ച ഇറാന്റെ ദേശീയ വിമാന കമ്പനിയുടെയും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഷിപ്പിംഗ് കമ്പനിയുടെയും ആസ്തികൾ മരവിപ്പിക്കുമെന്നാണ് ഇറാനിൽ നിന്ന് മിസൈലുകൾ എത്തിച്ച പോർട്ട് ഒലിയ ത്രീ എന്ന റഷ്യൻ ചരക്ക് കപ്പലിനെതിരെയും ഉപരോധം ഏർപ്പെടുത്താനും നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിന്റെ ആയിരം ദിവസം പിന്നിടുകയാണ് ബ്രിട്ടൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആഗോള സുരക്ഷയെ ദുർബലപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് ഇറാന്റെ ഈ ശ്രമങ്ങൾ അപകടകരമാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അവർ ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറിയാൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ മറ്റു രാജ്യാന്തര സഖ്യ കക്ഷികൾക്കൊപ്പം ബ്രിട്ടനും നിലപാട് സ്വീകരിച്ചിരുന്നു ഉപരോധം സംബന്ധിച്ച് യു എൻ രക്ഷാ സമിതിയിൽ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പ്രസ്താവനയിലൂടെ അറിയിച്ച കാര്യമാണിത് യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിൽ യുക്രൈനു മേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നടപടി ബ്രിട്ടൻ സ്വീകരിച്ചിരിക്കുന്നത് റഷ്യക്കുള്ളിൽ അത്യാധുനിക ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയിരിക്കുകയാണ് അമേരിക്ക പടിഞ്ഞാറൻ റഷ്യയിലെ റഷ്യൻ കൊറിയൻ സൈനിക താവളങ്ങളെ ആക്രമിക്കാൻ ദ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് എന്ന ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കാനാണ് അമേരിക്ക അനുവാദം നൽകിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റായ ജോ ബൈഡന്റെ പാർട്ടി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ട ഉടനെ തീരുമാനം യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കൊറിയൻ സൈനികരെ കൂടി റഷ്യ കൊണ്ടുവന്നുവെന്നാണ് എന്നാണ് യു എസിന്റെ ആരോപണം അതിനുള്ള മറുപടിയായിട്ടാണ് റഷ്യക്കകത്ത് മിസൈൽ ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയത് നേരത്തെ റഷ്യൻ അതിർത്തിയിൽ ഹിമാർസ് എന്ന മിസൈൽ സംവിധാനം ഉപയോഗിക്കാൻ യുക്രൈന് അമേരിക്ക അനുമതി നൽകിയിരുന്നു എൺപത് കിലോമീറ്റർ ദൂരപരിധിയായിരുന്നു പരിധിയായിരുന്നു ഈ മിസൈലിനുണ്ടായിരുന്നത് എ ടി എ സി എം എസ് ഉപയോഗിക്കാൻ അനുമതി കിട്ടിയതിനെ കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഉചിതമായ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അനുമതി കിട്ടിയിരിക്കുന്നുവെന്നാണല്ലോ ആണല്ലോ മാധ്യമങ്ങളെ ചർച്ച പോരാട്ടങ്ങൾ വാക്കുകൾ കൊണ്ടല്ല പ്രകടമാക്കേണ്ടത് അത്തരം കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കുന്നില്ല മിസൈലുകൾ സ്വയം സംസാരിച്ചു കൊള്ളും എന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം എന്നാൽ റഷ്യയ്ക്കകത്ത് ആക്രമണം നടത്താൻ യു ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന തീരുമാനം കനത്ത തിരിച്ചടി നൽകിയേക്കുമെന്നാണ് അമേരിക്കയുടെ ഭയം യു എസിന്റെയും സഖ്യകക്ഷികളുടെയും സൈന്യങ്ങളെ റഷ്യ നേരിൽ ആക്രമിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്ക റഷ്യയ്ക്കകത്ത് ആക്രമണം നടത്താൻ യു എസ് യൂറോപ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ റഷ്യക്കെതിരായ യുദ്ധമായി കാണുമെന്നാണ് സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് Desk María Libarta